യൂട്യൂബ് വരിക്കാർക്കായി സൺഎക്സ് ഇതാ സ്പെഷ്യൽ ഓഫേഴ്സ് നൽകുന്നു. YT20 എന്ന കോഡ് ഉപയോഗിച്ച് സൺഎക്സ് സബ്സ്ക്രിപ്ഷനിൽ 20% തുക ലാഭിക്കുക. ഇപ്പോൾ തന്നെ സൺഎക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും ആ കുഞ്ഞ് നകുലേട്ടന്റെയും എന്റെയും കുഞ്ഞു തന്നെ ആകുമായിരുന്നു. ജാനിക്ക് പറ്റിപ്പോയി, എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റ്. ഞാനും വരാം. ഞങ്ങളെ ടൂറ് പോവല്ല, സുഖമില്ലാത്ത വർഷം ആശുപത്രി കൊണ്ടുപോലും. നകുലൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയ്ക്കൊക്കെ അപകടം വരുമെന്ന് ഓർത്തു കാണില്ല. അന്നേരത്തെ മാനസികാവസ്ഥയ്ക്ക് ചെയ്തു പോയതാവും. അതിന്റെ കുറ്റബോധം നകുലേട്ടനുണ്ട്. വർഷയ്ക്കൊന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കെ. വർഷയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കരുതെന്ന് മാത്രം എന്റെ പ്രാർത്ഥന. ഒന്നുമില്ലെങ്കിലും വർഷയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എന്റെ നകുലേട്ടന്റെ കുഞ്ഞല്ലേ. നീ വിഷമിക്കാതിരിക്കെ, വർഷയ്ക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ശരി, ഞാൻ പിന്നെ വിളിക്കാം സൈനബ. എന്റെ വർഷം മുഴുവൻ കാത്തോളന്ന്, നമുക്കൊരാപത്ത് വരുത്തല്ലേ ദൈവമേ. ഫുഡിൽ എന്തെങ്കിലും മായം കലരുന്നുണ്ടോ എന്ന് നോക്കാൻ ആ അച്ചാമ്മയെ പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്നില്ലേ. അവളെല്ലാം വളരെ കരുതലോടെ വർഷം ഒക്കെ കൊടുക്കാറുള്ളൂ. പിന്നെ എന്തായിരിക്കും പറ്റിയത്? വർഷയ്ക്ക് എങ്ങനെയുണ്ട്? നല്ലോണം ബ്ലീഡിംഗ് ഉണ്ട്. പേടിക്കണ്ട, വർഷയ്ക്ക് ഒന്നും സംഭവിക്കില്ല. എന്താ ഡോക്ടറെ, എന്താ എന്റെ മോക്ക് പറ്റിയത്?
അബോർഷനുള്ള എന്തോ മെഡിസിൻ ഉള്ളിച്ചെന്നിട്ടുണ്ട്. ഈ എപ്പിസോഡ് കണ്ടാസ്വദിക്കൂ സൺ എക്സ്റ്റിലൂടെ എവിടെയും എപ്പോഴും. ഇപ്പോൾ തന്നെ സൺ എക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.